ഇനി നമുക്ക് 95,000 രൂപ കിട്ടിയാ കൊടുക്കാം. 95,000 രൂപയ്ക്ക് ഇത് 2008 മോഡൽ LXi. എട്ട് മോഡൽ LXi. ഇത് നമുക്ക് നെറ്റ് 65 രൂപ. 65,000 പുതിയ പേപ്പറാണ്, പുതിയ പേപ്പറാണ്, ഇൻഷുറൻസ് പുതിയത് അടച്ചു കൊടുക്കും. അതിലും നമുക്ക് 80 രൂപ കൊടുക്കാം. പേപ്പർ എടുത്ത വണ്ടി 50,000 രൂപയ്ക്ക്. അതിന്റെ ടയർ കാട്ടി പുത്തൻ പുതിയ കുടിക്കാൻ നമുക്ക് നെറ്റ് 90,000 രൂപയ്ക്ക് കൊടുക്ക. അതിലെ റിന്യൂവലിന്റെ പൈസ കീച്ച് കൊടുക്കണേ അങ്ങനെയും കൊടുക്കാം. എടുത്ത് അങ്ങനെ കൊടുക്കുമല്ലേ, എങ്ങനെ വേണം അങ്ങനെ ചെയ്ത് കൊടുക്കും. സിംഗിൾ ഓണർ വണ്ടിയാണ്. നമ്മളങ്ങനെ വീണ്ടും പാണ്ടിക്കാട് ദിലൂസ് മോട്ടോഴ്സിലാണ് വീണ്ടും എത്തിക്കുന്നത്. നമ്മള് കഴിഞ്ഞ ഏകദേശം ഒരു രണ്ടാഴ്ചയുള്ള വീഡിയോ ചെയ്തിട്ട് അപ്പൊ വന്ന് ചെയ്ത വണ്ടികളൊക്കെ സോൾഡൌട്ടേ കണ്ട്. ഏകദേശം ഒരു 10-18 വണ്ടികൾ പുതിയ സ്റ്റോക്ക് ഇറങ്ങിയിട്ടുണ്ട്. ചെറിയ ഡൗൺ പേയ്മെന്റ് അല്ല, ചെറിയ രീതിയിൽ ചെറിയ വിലക്ക് നമുക്ക് വണ്ടികൾ ഇറക്കാൻ പറ്റും. അതേപോലെ അൾട്ടോകളൊക്കെ തുടങ്ങുന്നുണ്ട്, 80,000 മുതൽ അൾട്ടോകൾ തുടങ്ങുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു 10-12 അൾട്ടോകൾ നിലവിലുള്ള സ്റ്റോക്ക്. അതേപോലെ മാരുതി 800 40-45,000 മുതൽ മാരുതി 800 തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോ എങ്ങനെ ലൊക്കേഷൻ വരുന്നോടാ? ഇത് പാണ്ടിക്കാട് നിന്ന് മഞ്ചേരി റോട്ടിൽ 3 കിലോമീറ്റർ വെള്ളുവങ്ങാട്. വെള്ളുവങ്ങാട്, അതായത് മഞ്ചേരി 10 വരുന്ന റീമുകൾ ആണെങ്കിൽ മഞ്ചേരി 10 കിലോമീറ്റർ. അതാണ് പ്രോപ്പർ ലൊക്കേഷൻ വരുന്നില്ലേ. ഒക്കെ ചെറുവണ്ടികൾ മാക്സിമം അല്ലേ, നമ്മുടെ വണ്ടികളൊക്കെ ചെറുവണ്ടികളാണ്. അതേപോലെ സെന്നു ഉണ്ട് കേട്ടോ. സെന്നു ഏകദേശം കഴിഞ്ഞ വീഡിയോയിലെ ഒരു 40,000 രൂപ ഓഫർ പ്രൈസിൽ സെന്നു ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ വരുന്നത് പെട്രോൾ വണ്ടിയാണ് നമ്മുടെ ഉള്ളത് അല്ലേ. അതും ചെറിയ റേറ്റിൽ നമുക്ക് കിട്ടില്ല. ഏകദേശം എത്ര വിലയുണ്ട്? നമുക്ക് 65 രൂപ കൊടുക്കണം. 65,000 രൂപയ്ക്കാണ് സെന്ന് വരുന്നത്, ആകെ ഒരു സെന്നു ഉള്ളു. അതേപോലെ തന്നെ വേറെ കുറെ വണ്ടികളുണ്ട്. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇവനെ കാണാൻ ശ്രമിക്കും. നമ്മളെ ചാനലിലെ കാണാൻ മറക്കാ, സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യും കേട്ടോ. ഫേസ്ബുക്കിലാണ് പേജ് ഫോളോ നോക്കണം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോ നമ്മളെ ഫസ്റ്റ് പരിചയപ്പെട്ട വണ്ടി റിഡ്സ്, വൈറ്റ് കളർ റിഡ്സ് ആണ്. നമ്മളെ കൂടുതൽ നാസർക്കാട്. അപ്പൊ നാസർക്കാട്ട് അടുത്ത് വന്നിട്ട് ഏകദേശം 2 ആഴ്ച ആയിട്ടുള്ളൂ. ഉഷാറായിരുന്നല്ലേ. അപ്പൊ നമ്മള് ഫസ്റ്റ് റിഡ്സ് വന്നായിക്കോട്ടെ. ഡീസൽ വണ്ടി ആണല്ലേ. ഡീസൽ വണ്ടി വീഡി ആണ്. 1/12 ഓട്ടോ ഓടിയിട്ടുണ്ട്. അലേവീല് വരുന്നുണ്ട്. അലേവീല് ചെയ്തതാണല്ലേ. അലേവീല് ചെയ്താണ്. പിന്നെ 4 ഡോർ വിൻഡോ വരുന്നുണ്ട്. സീറ്റും കാര്യങ്ങളൊക്കെ എല്ലാം വൃത്തി ഉഷാറാക്കിയാണല്ലേ. ഓണർഷിപ്പ് എത്ര വരുന്നുണ്ട്? ഓണർഷിപ്പ് സെക്കൻഡിലാണ് പോകാം. നമ്മൾ നാട് തന്നെയാണ്. ഇവിടെ തന്നെയാണല്ലേ. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി വന്ന് ഒന്നുമില്ല. ആക്സിഡന്റ് കമ്പൈസറിയല്ല. ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് 160,000 രൂപ ചോദിക്കുന്നുണ്ട്. ചെറുതായിട്ട് ചെയ്തു കൊടുക്കും. ചെയ്തു കൊടുക്കാം. ലോൺ ചെയ്യാൻ പറ്റുമോ? ലോണ് നമുക്ക് കമ്പനി ഫൈനാൻസ് ചെയ്ത് കൊടുക്കാം. ബാങ്ക് കിട്ടും. ബാങ്ക് കിട്ടും. ഏകദേശം 2 ലക്ഷം കിട്ടും. 2 ലക്ഷം വരെ മാക്സിമം കേറുമല്ലേ. 60 രൂപ കയ്യിലുണ്ടായി നമുക്ക് വണ്ടി ഇറക്കി വണ്ടി ഇറക്കാല്ലേ. എന്തായാലും ഒരു 20-ന്റെ അടുത്ത് മൈലേജ് ഗ്യാരണ്ടി. അടുത്ത വണ്ടി സ്വിഫ്റ്റ് കേട്ടോ. ഇത് 2009 11 മാസം വണ്ടി വിഡി ആയി. 9-11 മാസം വണ്ടിയില്ലേ. കിലോമീറ്റർ കാര്യം? കിലോമീറ്റർ 1,23,000. പിന്നെ എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് 2,10,000 ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ നമുക്ക് നെഗോഷ്യബിൾ ആയിട്ട് ചെറിയ ചെയ്ത് കൊടുക്കാം. എണ്ണക്കായും കുറച്ച് കൊടുക്കാം. ന്യൂ ഇയറും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലും കമ്മിയായി കൊടുക്കാം. ലോണ് ലോണ് സർട്ടിഫൈ ഫൈനാൻസ് നമുക്ക് 80-85 രൂപ കയറ്റി കൊടുക്കാം. നമ്മുടെ മലപ്പുറയിലൊക്കെ ആയിരിക്കും. നമ്മൾ നേരെ പൗതിയായിട്ട് നമുക്ക് കൊടുക്കാമല്ലേ. 1 ലക്ഷം വേണം വണ്ടി ഇറക്കണമെങ്കിൽ. എന്നാലും 20-ന്റെ അടുത്ത് മൈലേജും കിട്ടും. അടുത്ത വണ്ടി വീണ്ടും വൈറ്റ് സ്വിഫ്റ്റ്. ഇത് 2007 മോഡല്. പുതിയ പേപ്പർ 27 വരെ പുതിയ പേപ്പർ. ടാക്സ് റിന്യൂവൽ ഇൻഷുറൻസ് എത്ര മുതൽ ചോദിക്കുന്നുണ്ട്? ഇത് നമ്മൾ കഴിഞ്ഞ വീട്ടിൽ 1.65 വെട്ടിയത് 15 ദിവസം മുന്നേ. 1,60 നമുക്ക് 1,60 അൾട്ടോടെ സിൽവർ കളർ. ഏകദേശം ഒരു 10-12 അൾട്ടോകൾ ഇവിടെ നിലവിൽ സ്റ്റോക്ക് ഉണ്ടല്ലേ.
ഇത് 2005 മോഡൽ ലാസ്റ്റ് വണ്ടി. അഞ്ച് മോഡൽ ലാസ്റ്റ് ആണല്ലേ? ലാസ്റ്റ് വണ്ടി. LXi ആണ് ഓപ്ഷൻ വരുന്നത്. കിലോമീറ്ററിന്റെ കാര്യം ഇപ്പൊ കിലോമീറ്റർ ഒന്നിന്റെ ഉള്ളിലായിട്ടുണ്ട്. പുതിയുണ്ട് പുതിയ പേപ്പറാണ്. 26 വരെ പേപ്പറുണ്ട്. ക്ലിയർ ആണ്. എസി ബോക്സും വർക്കിംഗും ആണ്. ഒക്കെ വർക്കിംഗ് ആണല്ലേ. എത്ര മാസം ചോദിക്കുന്നത്? ഇത് നമുക്ക് 85,000 പ്രതീക്ഷിച്ച് നമുക്ക് എന്ത് ചെറുതായിട്ടൊക്കെ ചെയ്ത് കൊടുക്കാം. നല്ല പാർട്ടിക്ക്, അതായത് പാർട്ടിക്ക് വിശേഷിച്ചെടുക്കാം. അടുത്ത വണ്ടി വീണ്ടും റെഡ് കളർ അൾട്ടോ. ഇത് 2009 LXi. ആണ് ഓപ്ഷൻ വരുന്നത്. കിലോമീറ്ററിന്റെ കാര്യം? കിലോമീറ്റർ 1:12, 1:20 അടിയിലായിട്ടുണ്ട്. 1:20 അടിയിലായിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഓണർഷിപ്പ് എത്ര വരും? ഫസ്റ്റ് സിംഗിൾ ഓണർഷിപ്പ് ഉണ്ടല്ലേ. വേറെ റീപ്ലേസ് മെയിൻ ക്ലാസ് തട്ടുമുട്ട ആക്സിഡന്റ് ഒന്നും ചെല്ലല. എത്ര മണി ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 1:15 ലാസ്റ്റ് കിട്ടാൻ കൊടുക്കാം. 1:16 എത്ര ഗ്യാരണ്ടിയിൽ പറഞ്ഞു കൊടുക്കാം? ഇപ്പൊ പുതിയത് എടുക്കാം. ക്ലിയർ ആയിട്ട് ചെയ്യണ്ടല്ലേ. ലോണിന്റെ കാര്യം പിന്നെ മറ്റേ രാഷക്കാരുണ്ടെങ്കിൽ അവര് സെറ്റപ്പിൽ വരില്ലേ. നമ്മള് ചെയ്ത് കൊടുക്കുമല്ലേ. എന്തായാലും ഒരു 18-20 ഉള്ളിലായിട്ട് മൈലേജിന്റെ കാര്യം പറഞ്ഞു. അടുത്ത വണ്ടി വീണ്ടും അൾട്ടോ വൈറ്റ് കളർ അല്ലേ. 2012 LXi. കിലോമീറ്റർ? കിലോമീറ്റർ 1:23. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് മൂന്നാമത്തെ. അടുത്ത വണ്ടി വീണ്ടും ബ്ലാക്ക് കളർ അൾട്ടോ. ഇത് 2008 മോഡൽ LXi. എട്ട് മോഡലിന്റെ എത്ര മുതിന് ചോദിക്കുന്നത്? ഇത് നമുക്ക് ലാസ്റ്റ് 80 രൂപ കൊടുക്കാൻ ഒക്കെ ചെറിയ തറച്ചാന്നില്ല. അടുത്ത വണ്ടി പഴയകാല കൊല കൊമ്പനട്ടോ പത്മിനിയാണ്. എങ്ങനെ ഇത് 94 മോഡല്? 94 മോഡലാണ് ഡീസൽ വണ്ടി. ആ ഡീസൽ വണ്ടി അല്ലേ.
എങ്ങനെ ഡീറ്റെയിൽ എന്തേ ഇത് 26 വരെ പേപ്പർ ഉണ്ട് 26 വരെ പേപ്പർ ലീവൽ 26 വരെ പുതിയ ഇൻഷുറൻസ് ഒക്കെ ഉള്ളതാണ് അല്ലേ ഫാൻസ് നമ്പറാണ് മോഹവിലക്ക് 95,000 കിട്ടി കഴിഞ്ഞാല് പേപ്പറിലാണ് എല്ലാം ക്ലിയർ ആണല്ലോ മെക്കാനിക്കൊക്കെ വേറെ പണിയില്ല 95,000 സീറ്റും കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലോ ചെക്കന്മാരെ പുളി വണ്ടി നല്ല മെറ്റാലിക് പെയിന്റ് ആണ് അപ്പൊ അടുത്ത വണ്ടി വീണ്ടും ഒരു കൊലകൊമ്പൻ തന്നെയാണല്ലോ അല്ലെ അംബാസഡർ പഴയകാല വണ്ടി അതെ പഴയകാല രാജാക്കന്മാരാണ് ഇപ്പൊ നമ്മളെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അല്ലെ ഞങ്ങൾ ഡീറ്റെയിൽ ഉണ്ട് ഇത് 2010 മോഡലാണ് 10 മോഡൽ ഗ്രാൻഡ് ഗ്രാൻഡ് ആണ് വരുന്നത് അല്ലേ സ്ലൈഡ് ഇഞ്ചൻ വരുന്നതാണ് എ സി പവർ സ്റ്റാറിംഗ് വരുന്നില്ല പറയാം ആൾക്കാരെ വിളിച്ചിട്ട് എ സി പവർ സ്റ്റാറിംഗ് ആണ് വെച്ചപ്പോ എ സി പവർ സ്റ്റാറിംഗ് വരുന്നില്ല വരുന്നില്ല ഗ്രാൻഡ് വണ്ടിയാണ് സ്ലൈഡ് ഇഞ്ചൻ ആണ് 2010 മോഡൽ പുതിയ ഇൻഷുറൻസ് ഉണ്ട് വേറെ പണി കാര്യങ്ങളൊന്നും സ്ഥലം പോലെ അടുത്ത വണ്ടി ജെന്നിട്ടോ ഇത് ഓഫ് റേഞ്ചിന് കൊടുക്കാൻ ഇത് 2005 മോഡലാ 5 മോഡലാണ് 2005-2006 രജിസ്ട്രേഷൻ ലാസ്റ്റ് വണ്ടി ജെന്നില് ലാസ്റ്റ് എംപിഎഫ് എഞ്ചിന് എ സി പവർ സ്റ്റാറിംഗ് 2 ഡോർ പവർ വിൻഡോ കമ്പനി വരുന്ന കിലോമീറ്റർ ഒന്നിന്റെ ഉള്ളിലെ കാര്യങ്ങളുള്ളൂ കറക്റ്റ് പറയാൻ പറ്റില്ല കറക്റ്റ് പറയാൻ കഴിഞ്ഞില്ല മീറ്റർ കാണുമ്പോൾ പറഞ്ഞോ ഓൺഷിപ്പ് ഓൺഷിപ്പ് തേർഡിലാണ് ഇപ്പൊ നിലവിലുള്ള മാറി വരികയാണെങ്കിൽ ഫോർ ആവും ചെയ്യും ഇപ്പൊ നമ്മൾ മാറാതെ തന്നെ വേറെ ആളുകൾ മാറ്റി വരും അടുത്ത വണ്ടി ഒമ്നി ഇത് 2007 മോഡൽ 5 സീറ്റ് ആവുമ്പോൾ കിലോമീറ്റർ കറക്റ്റ് വരാൻ കഴിഞ്ഞില്ല കാണിക്കുന്നത് 75,000 മീറ്റർ കാണണ്ട് ലക്ഷം കഴിഞ്ഞ പറയുന്നേക്കാണ്ട് ഓണർഷിപ്പ് തേർഡ് നിലവിലിപ്പോ തേർഡിലാണല്ലോ പുതിയതുണ്ട് പുതിയുണ്ട് ഫ്രണ്ട് പുതിയതാണ് ആവറേജ് ആണല്ലോ സീറ്റും കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കി വെച്ചാണല്ലോ എത്ര ചോദിക്കണ്ട് ഇത് നമുക്ക് 80 രൂപ കൊടുക്കാം
പിന്നെ മറ്റേ പറഞ്ഞമാര് സീഞ്ചും കയറ്റുകയാണെങ്കിൽ കൂടുതലായിട്ട് അടുത്ത വണ്ടി നാനോ ഇങ്ങനെ ഇത് 2014 മോഡൽ 15 രജിസ്ട്രേഷൻ പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട് കിലോമീറ്റർ ഓടിക്കുന്നുണ്ട് കിലോമീറ്റർ 100,000 ആയിട്ടുണ്ട് 100,000 ഓടിക്കുന്നുണ്ട് ഓണർഷിപ്പ് ഇപ്പൊ തേടിക്ക് നമ്മ പേരിൽ മാറി ഇവിടെ നമ്മ അഡ്രസ് മാറി മൂന്നാമത്തെ ഓണർഷിപ്പ് ആണ് ഇപ്പൊ പേര് മാറ്റി വരുന്നല്ലേ ടാറ്റിന്റെ കിട്ടലുണ്ട് പ്രയാസം ചോദിച്ചു നോക്കാം നമുക്ക് ഇത് 20-22 എന്തായാലും 25 കിട്ടുന്നൊക്കെ പറയണ്ട ആൾക്കാരും ഫ്രണ്ട്സ് അപ്പൊ വീഡിയോ വൈൻഡപ്പയാണ്. അപ്പൊ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്ന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനലിൽ കാണുന്ന മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോളയപ്പോ കാണാം. അപ്പൊ അടുത്തുള്ള അടിപൊളി വീഡിയോ ആയി വീണ്ടും കാണാം.